ഐ പി എൽ സീസണിലെ ആദ്യ ഫൈനലിസ്റ്റുകളെ ഇന്നറിയാം. ആദ്യ ക്വാളിഫയറിൽ നിലവിലെ ചാമ്പ്യന്മാരായ ഗുജറാത്ത് ടൈറ്റൻസ് ചെന്നൈ സൂപ്പർ കിങ്സിനെ നേരിടും. വൈകിട്ട് 7:30 ചെപ്പോക്ക് സ്റ്റേഡിയത്തിലാണ് മത്സരം. വിജയിക്കുന്നവർ നേരിട്ട് ഫൈനലിലെത്തും. തോൽക്കുന്നവർക്ക് രണ്ടാം ക്വാളിഫയർ എന്ന നോക്കൌട്ട് കടമ്പ കൂടി കടക്കേണ്ടി വരും. ഇതിനാൽ ജയത്തിൽ കുറഞ്ഞതൊന്നും ഇരുവരും ആഗ്രഹിക്കില്ല. 14-10 കളിയും ജയിച്ച് പോയിന്റ് പട്ടികയിൽ ഒന്നാം സ്ഥാനക്കാരായാണ് ഗുജറാത്ത് ക്വാളിഫയറിന് യോഗ്യത നേടിയത്. സീസണിലെ ഏറ്റവും സന്തുലിതമായ ടീമാണ് ഗുജറാത്ത്. ശുഭ്മാൻ ഗില്ലിൻ്റെ മിന്നു ഫോമാണ് ബാറ്റിംഗ് നിരയുടെ കരുത്ത്. കഴിഞ്ഞ രണ്ട് കളിയിലും സെഞ്ചുറി നേടിയ ശുഭ്മാൻ ഗിൽ ഓറഞ്ച് ക്യാപ് കൂടി ലക്ഷ്യമിട്ടാണ് ഇന്ന് ബാറ്റെടുക്കുന്നത്. കൂട്ടിന് ഡേവിഡ് മില്ലർ, വൃദ്ധിമാൻ സഹ, വിജയ് ശങ്കർ, രാഹുൽ തിവാട്ടിയ എന്നിവരുമുണ്ട്. പർപ്പിൾ ക്യാപ്പിനായി മത്സരിക്കുന്ന മുഹമ്മദ് ഷമിയും റഷീദ് ഖാനുമാണ് ഗുജറാത്തിൻ്റെ ബൌളിംഗ് നിരയെ നയിക്കുന്നത്. മോഹിത് ശർമ്മ, നൂർ അഹമ്മദ് എന്നിവർ കൂടി ചേരുമ്പോൾ ഏതൊരു ബാറ്റിംഗ് നിരയും വിറയ്ക്കും. പിന്നെ ബാറ്റ് കൊണ്ടും പന്തുകൊണ്ടും നിർണായക സാന്നിധ്യമായി മുന്നിൽ നിന്ന് നയിക്കാൻ ഹാർദിക് പാണ്ഡ്യയും. ബാറ്റിംഗ് കരുത്തിലാണ് ചെന്നൈ പ്ലേഓഫിൽ കടന്നത്. ഡെവൺ കോൺവേയും ഋതുരാജും നൽകുന്ന ഉജ്ജ്വല തുടക്കം ശിവൻ ദുബെ, അജിങ്ക്യ രഹാനെ, രവീന്ദ്ര ജഡേജ എന്നിവർ കൂടി ഏറ്റെടുക്കുമ്പോൾ ചെന്നൈക്ക് പ്രയാസമല്ല. പിന്നെ ഫിനിഷിങ്ങിന് തല ധോണിയുമുണ്ട്. ബൗളിംഗ് നിരയിൽ വലിയ താരങ്ങളില്ലെങ്കിലും ദീപക് ചഹറും തുഷാർ ദേശ്പാണ്ഡെയും പതിരാണയുമെല്ലാം കളി മാറ്റിമറിക്കാൻ പോകുന്നവരാണ്. ഇതുവരെ ഏറ്റുമുട്ടിയ 3 കളികളിലും ഗുജറാത്തിനായിരുന്നു വിജയം. ചരിത്രം ആവർത്തിച്ച് തുടർച്ചയായ 2 ഫൈനലിന് എത്താമെന്ന് ഹർദിക് പാണ്ഡ്യയും സംഘവും ഊഹിക്കുമ്പോൾ 5 കിരീടത്തിന് ഒരു പടി കൂടി അടുത്തെത്താമെന്ന പ്രതീക്ഷയിലാണ് ധോണിയും കൂട്ടരും. ഇരു ടീമിൻ്റെയും സാധ്യത 11 ഇങ്ങനെയാണ്. ഋതുരാജ് ഗെയ്ക്വാഡ്, ഡെവോൺ കോൺവേ, അജിങ്ക്യ രഹാനെ, അംബാറ്റി റായുഡു, ശിവൻ ദുബെ, മൊയിൻ അലി, രവീന്ദ്ര ജഡേജ, MS ധോണി, ദീപക് ചഹർ, തുഷാർ ദേശ്പാണ്ഡെ, മദീഷ പതിരാണ. ഗുജറാത്ത് ടൈറ്റൻസിൻ്റെ സാധ്യത 11 വൃദ്ധിമാൻ സഹ, ശുഭ്മാൻ ഗിൽ, ഹർദിക് പാണ്ഡ്യ, സായ് സുദർശൻ അല്ലെങ്കിൽ വിജയ് ശങ്കർ, ഡേവിഡ് മില്ലർ, രാഹുൽ തവാട്ടിയ, റഷീദ് ഖാൻ, നൂർ അഹമ്മദ്, മുഹമ്മദ് ഷമി, മോഹിത് ശർമ്മ, യാഷ് ദയാൽ എന്നിവരാണ്. ക്വാളിഫയർ 1 നടക്കുന്ന ചെപ്പോക്കിൽ തുടരെ തുടരെ മഴ വരുന്നുണ്ടെങ്കിലും മത്സരം തടസ്സപ്പെടില്ലെന്നാണ് അറിയാൻ കഴിഞ്ഞിരിക്കുന്നത്. അതിനോടൊപ്പം തന്നെ IPL ക്രിക്കറ്റിലെ ഓറഞ്ച് പർപ്പിൾ ക്യാപ്പുകൾക്കായുള്ള മത്സരം മുറുകുകയാണ്. ആരൊക്കെയാണ് മുന്നിലെന്ന് നോക്കാം. IPL കിരീടത്തിനെന്ന പോലെ കൂടുതൽ റൺസ് നേടുന്ന താരത്തിനായുള്ള ഓറഞ്ച് ക്യാപ്പിനായും കൂടുതൽ വിക്കറ്റ് നേടുന്ന താരത്തിനുള്ള പർപ്പിൾ ക്യാപ്പിനായും പൊരിഞ്ഞ പോരാട്ടമാണ് നടക്കുന്നത്. കൂടുതൽ റൺസ് നേടിയവരിൽ ഇപ്പോൾ മുന്നിലുള്ളത് റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂരിൻ്റെ നായകൻ ഫാഫ് ഡുപ്ലസിയാണ്. 14 മത്സരങ്ങളിൽ നിന്നും 8 അർദ്ധ സെഞ്ചുറികൾ ഉൾപ്പെടെ 730 റൺസാണ് ഡുപ്ലസി നേടിയത്. RCB പ്ലേ ഓഫ് കാണാതെ പുറത്തായതിനാൽ ഡുപ്ലസി ഓറഞ്ച് ക്യാപ്പ് നേടിയാൽ അതൊരു ചെറിയ ആശ്വാസമാകും. രണ്ടാം സ്ഥാനത്ത് ഗുജറാത്തിൻ്റെ ശുഭ്മാൻ ഗില്ലാണുള്ളത്. 14 മത്സരങ്ങളിൽ നിന്നും 4 അർദ്ധ സെഞ്ചുറിയും 2 സെഞ്ചുറിയും ഉൾപ്പെടെ 680 റൺസാണ് ഗില്ലിൻ്റെ ഇതുവരെയുള്ള സമ്പാദ്യം. ഗുജറാത്ത് പ്ലേ ഓഫിൽ കടന്നതിനാൽ കുറഞ്ഞത് 2 മത്സരങ്ങളിൽ കൂടി ഗില്ലിന് കളിക്കാനാവും. നിലവിലെ ഫോം വെച്ച് ഡുപ്ലസിയെ മറികടക്കുക ഗില്ലിന് അത്ര ബുദ്ധിമുട്ടുള്ള കാര്യമല്ല. 639 റൺസുമായി 3rd ബാംഗ്ലൂരിലെ വിരാട് കോഹ്ലിയും 625 റൺസുമായി രാജസ്ഥാനിലെ യശസ്വി ജയ്സ്വാളുമാണ് ബാക്കിയുള്ള സ്ഥാനങ്ങളിൽ. ബാംഗ്ലൂരും രാജസ്ഥാനും പുറത്തായതിനാൽ ഇരുവരുടെയും സാധ്യതകൾ അവസാനിച്ചു കഴിഞ്ഞു. 585 റൺസുമായി 5th ചെന്നൈയുടെ ഡെവൻ കോൺവേയാണുള്ളത്. ചെന്നൈക്കും ചുരുങ്ങിയത് 2 മത്സരങ്ങൾ ഉള്ളതിനാൽ കോൺവേയ്ക്കും ഓറഞ്ച് ക്യാപ്പിനായി പ്രതീക്ഷ വയ്ക്കാം. 511 റൺസുമായി 7th മുംബൈയുടെ സൂര്യകുമാർ യാദവിനും 504 റൺസുള്ള ചെന്നൈയുടെ ഋതുരാജ് ഗെയ്ക്വാഡിനും ഇതുപോലെ ഓറഞ്ച് ക്യാപ്പ് സ്വപ്നം കാണാവുന്നതാണ്. ഇനി പർപ്പിൾ ക്യാപ്പിൻ്റെ കാര്യമെടുത്താൽ 2 ഗുജറാത്ത് താരങ്ങൾ തമ്മിലാണ് ഇഞ്ചോടിഞ്ച് പോരാട്ടം നടക്കുന്നത്. 24 വിക്കറ്റുകളുമായി മുഹമ്മദ് ഷമിയും റഷീദ് ഖാനുമാണ് 1-2 സ്ഥാനങ്ങളിൽ. 21 വിക്കറ്റുമായി 3rd സ്ഥാനത്തുണ്ടെങ്കിലും രാജസ്ഥാൻ പുറത്തായതിനാൽ യുസവേന്ദ്ര ചാഹലിൻ്റെ സാധ്യതകൾ അവസാനിച്ചു. 20 വിക്കറ്റുമായി 4th സ്ഥാനത്തുള്ള മുംബൈയുടെ പീയൂഷ് ചവളയാണ് പർപ്പിൾ ക്യാപ്പിൽ പ്രതീക്ഷ വയ്ക്കുന്ന താരം. മുംബൈ ഫൈനലിലെത്തുകയാണെങ്കിൽ 3 മത്സരമുണ്ട് ഇന്ത്യയുടെ ഈ വെറ്ററൻ സ്പിന്നർക്ക് പർപ്പിൾ ക്യാപ്പ് സ്വന്തമാക്കാൻ. ഇതുപോലുള്ള കൂടുതൽ ക്രിക്കറ്റ് വാർത്തകളും ക്രിക്കറ്റ് വിശേഷങ്ങളും ആദ്യമേറിയാൻ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ.